കോവിഡ് നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും സംസ്ഥാനത്ത് ഇക്കുറിയും ഓണപ്പൂക്കൾ എത്തുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും. പതിവ് തിരക്കില്ലെങ്കിലും മാസങ്ങളുടെ ഇടവേളയിൽ പൂവിൽ വിപണികൾ വീണ്ടും സജീവമാകുകയാണ്. അതേസമയം പൂക്കൾക്ക് മാത്രമായി സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കണമെന്നാണ് പൂവ് വിൽപ്പനക്കാരുടെ അഭ്യർത്ഥന. ഓണം മലയാളിയുടേതാണെങ്കിലും സദ്യ ഉണ്ണാനും പൂക്കളം ഒരുക്കാനും അയൽ സംസ്ഥാനങ്ങൾ കനിയണം. വർഷങ്ങളായി തുടർന്നു പോരുന്ന ഈ സമ്പ്രദായത്തിനിടയിലാണ് അയൽക്കാർ തമ്മിലുള്ള ബന്ധങ്ങൾക്കൊക്കെ നടവരമ്പ് സൃഷ്ടിച്ച് കോവിഡ് രംഗത്തെത്തിയത്. കേരളത്തിൽ മാത്രമുള്ള പൂക്കൾ ഉപയോഗിച്ചാൽ മതിയെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പിൻവലിക്കണമെന്നാണ് പൂ വിൽപ്പനക്കാരുടെ അഭ്യർത്ഥന. ഒപ്പം മാർക്കറ്റിലെത്തിയ പൂക്കളെല്ലാം തമിഴ്നാട്ടിൽ നിന്നാണെന്ന തുറന്നു പറച്ചിലും. അന്യ സംസ്ഥാനങ്ങളിൽ അല്ലാതെ പൂക്കൾ കിട്ടില്ല, പിന്നെ പൂക്കൾ വരാനില്ല. കേരളത്തിൽ പൂക്കൾ കൃഷിയില്ല. ഈ സാധനങ്ങളൊക്കെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നാണ് വരുന്നത്. പിന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ പോലെ തന്നെയാണ് ഇതും. ആശങ്കയോടെ തന്നെയാണ് കോവിഡ് അതിവ്യാപനമുള്ള ഇടങ്ങളിൽ നിന്നും ഇവർ പൂക്കൾ ശേഖരിക്കുന്നത്. ലോഡുമായി വണ്ടികൾ മാർക്കറ്റിലെത്തും. പൂക്കൾ അനിവാര്യമാകുന്ന ചടങ്ങുകൾക്കെല്ലാം കടിഞ്ഞാൻ വീണതോടെ ആകെ അവശേഷിച്ച പ്രതീക്ഷയായിരുന്നു ഓണവിപണി. ആശങ്കയുണ്ട്, ഞങ്ങളുടെ ജീവിതമല്ലേ. 5 മാസക്കാലമായി ഞങ്ങളുടെ ഈ മേഖല തളർന്നു കിടക്കുകയാണ്. കല്യാണങ്ങളോ മറ്റുള്ളതോ ആർഭാടങ്ങളോ അമ്പല വിശേഷങ്ങളോ ഒന്നുമില്ല. 5 മാസമായി ഞങ്ങളും ഇതുണ്ടാക്കുന്ന കർഷകരും ഇതിനോടനുബന്ധിച്ച തൊഴിലാളികളും, വളരെയേറെ തൊഴിലാളികൾ വരും കേരളത്തിൽ, എല്ലാവരും വളരെ ദുരിതത്തിലും പട്ടിണിയിലുമാണ്. അപ്പോൾ ഈ ഒരു ഓണവിപണി ആശ്രയിച്ചിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. മൊത്ത കച്ചവടക്കാരെക്കാൾ കോവിഡ് പ്രതിസന്ധിയിലാക്കുന്നത് വഴിയോരത്ത് പൂ വിൽക്കുന്നവരെയാണ്. ഞങ്ങളുടെ ജീവിതം തന്നെ ഈ കുടുംബത്തിൽ ഈ തട്ട് കച്ചവടക്കാർ ഈ പൂ വിറ്റിട്ട് വേണം ഞങ്ങൾക്ക് കിട്ടാൻ. പക്ഷെ ആൾക്കാർ പേടിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല, കുറെ പേര് വരുന്നില്ല. അന്യസംസ്ഥാന പൂക്കളെ മാറ്റി നാട്ടിൻപുറങ്ങളിലെ തുമ്പയും മുക്കുറ്റിയും ഒക്കെ പൂക്കളത്തിൽ ഇടം പിടിക്കുന്നത് മലയാളിക്ക് ഗൃഹാതുരത്വമാണ്. മഹാമാരി മൂലമെങ്കിലും പഴമയിലേക്ക് ഒരു തിരിച്ചുപോക്ക്. എന്നാൽ അപ്പോഴും ഇവരെ പോലെ ഒരു വിഭാഗത്തിന് ഓണം മാത്രമല്ല ജീവിതം തന്നെ ദുരിതത്തിലാവുകയാണ്. ക്യാമറമാൻ വിനുവിനോടൊപ്പം അക്ഷയ ദാമോദരൻ, റിപ്പോർട്ടർ പാലക്കാട്.